ഗുരു രാഗമാലിക എന്ന ഈ ആൽബത്തിൻ്റെ സംഗീത സംവിധായക കൂടിയായ ഭവന രാധാകൃഷ്ണൻ വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ ഒരു ആൽബം ഒരുക്കാനുള്ള സാഹചര്യം വന്നത്? കോളേജിൻ്റെ ആവശ്യമായിട്ടാണ് ആൽബം പുറത്തിറക്കിയത്. പക്ഷേ നേരത്തെ തന്നെ കുട്ടികൾ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള കോളേജാണല്ലോ, അപ്പോൾ അവിടെ എന്തായാലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ചെയ്യണം, കുട്ടികൾ പാടണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. എനിക്ക് പിന്നെ സംഗീത സംവിധാനം ചെയ്യാൻ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ ഒരു കൊല്ലമായിട്ടുള്ളൊരു പദ്ധതിയാണിത്. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഷേർലി പിയാനന്ദ് ടീച്ചറും അതുപോലെ പി ടിയും സഹകരിച്ചുകൊണ്ട് അങ്ങനെ നടത്താൻ പറ്റി. എത്ര എത്ര പാട്ടുകളുണ്ട്? എത്ര ഗുരുദേവ കൃതികളാണ് ഇതിൽ വന്നത്? 10 കൃതികൾ ഒരു സി ഡിയിൽ ഒതുങ്ങുന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 10 എണ്ണം എടുത്തുള്ളൂ. 10-15 എണ്ണം ട്യൂൺ ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് പറ്റിയത് നോക്കിയെടുത്തു. ഓക്കെ, ഈ 10 പാട്ടുകളുടെ സെലക്ഷൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഈ ആൽബം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏത് രീതിയിലായിരിക്കണം ഈ ആൽബം എന്നത് സംബന്ധിച്ച് ഒരു കൂട്ടായ തീരുമാനമായിരുന്നു? എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സെലക്ഷനിലേക്ക് എത്തിയത് പാട്ടുകൾ? സെലക്ഷൻ ഇപ്പോൾ താള വൈവിധ്യം, പിന്നെ എല്ലാ ഭാഷയിലും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. മലയാളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കൃതം മൂർധന്യത്തിൽ നിന്നിരുന്ന അതിൽ നിന്ന് പച്ച മലയാളത്തിൽ മനുഷ്യർ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഈ ആധ്യാത്മിക കാര്യങ്ങളും ദൈവ വളരെ സിമ്പിളെന്ന് പറയാൻ പറ്റില്ല എങ്കിലും മലയാളത്തിൽ രചിച്ചിട്ടുള്ളത് ഇത്രയും ഗഹനമായിട്ടുള്ള കൃതികൾ ഗുരുദേവൻ്റെ, അത് മലയാളത്തിലുണ്ട്, അതുപോലെ സംസ്കൃതത്തിലുണ്ട്, തമിഴിലുണ്ട്. അപ്പോൾ ഇത്രയധികം വൈവിധ്യം ഉള്ളതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. ആദ്യം സംസ്കൃതം ഉണ്ടതിൽ, തമിഴുണ്ട്, മലയാളമുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് ടീച്ചേഴ്സ്, ശ്രീനാരായണ ഗുരു സ്റ്റഡി സെൻ്റർ ഉണ്ട് അവിടെ, പിന്നെ മലയാളത്തിലെ എല്ലാ ടീച്ചേഴ്സ്, ഇതിന് പിന്നെ റിസർച്ചൊക്കെ ചെയ്ത ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവരെല്ലാം അഭിപ്രായം പറഞ്ഞതനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഭയങ്കര ഗഹനവും അർത്ഥവത്തമായിട്ടുള്ള ഒരു കൃതികളാണ്. സംഗീത സംവിധാനം ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അത്രത്തോളം ശ്രമകരമായിരുന്നു സംഗീതം? സംഗീത സംവിധാനം ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ, പക്ഷേ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് സംഗീതത്തിൻ്റെ ഒരു മസാലകളൊന്നും ചേർക്കാൻ പറ്റുന്നതല്ല അത്. പിന്നെ ഭയങ്കര തത്വചിന്തകളും, ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ചിന്താഗതി തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ്. ഫിലോസഫിക്കലായിട്ട് പറയുമ്പോഴത്തേക്ക് ഓരോ ലൈനിലും അർത്ഥത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ വല്ല ഒരു സ്പീഡ്, അതിൻ്റെ സ്പീഡ് ആദ്യം നിശ്ചയിക്കണം. കാരണം നമ്മൾ വരി പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞ് മനസ്സിലാവണ്ടേ ആൾക്കാർക്ക് അതെന്താ പറയുന്നതെന്നെങ്കിലും, അപ്പോൾ സ്പീഡ് ശരിയാവില്ല. പിന്നെ ഒരു വലിയ കൃതിയാകുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരുപാട് ഇഴച്ചു പാടിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആസ്വാദകർക്കും ഇഷ്ടപ്പെടണം, എന്നാൽ കുറച്ചുകൂടെ ചിന്തിക്കുന്നവർക്കും ഇഷ്ടപ്പെടണം, സംഗീതം ഇഷ്ടപ്പെടണം, പിന്നെ അത് താളത്തിൽ ഒതുക്കണം. താളം എന്ന് പറയുന്നത് ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു താളത്തിൽ ഉൾക്കൊള്ളിക്കാൻ. സാധാരണ നമ്മളിപ്പോൾ ഒരു ഭക്തി ഗാനത്തിൽ കാണുന്ന താളങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ സംഗീതം തന്നെ അത് കുറച്ച് സിമ്പിളും ആയിരിക്കണം, എന്നാൽ ഒരുപാട് സംഗതികളൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനത്തെ സാഹിത്യമാണ്, ഇതെല്ലാം കൂടെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 10 പാട്ടുകളിൽ എത്ര പാട്ട് മാഡം പാടിയിട്ടുണ്ട്? ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് ഗ്രൂപ്പായിട്ടാണ് പാടിക്കുന്നത്. ഞങ്ങളൊരു 3 എണ്ണം പാടി, ബാക്കി കുട്ടികളെ കൊണ്ടാണ് പാടിച്ചത്. കുട്ടികളുടെ ഒരു ആവട്ടെ, സംരംഭം ആവട്ടെ, കോളേജിൻ്റെ ഒരു കാര്യമാവല്ലോ. ഓക്കെ, അപ്പോൾ ആ 3 പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 വരിയും ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതെ ഞങ്ങളെ, നാവികന്നെ ഭവാബ്ധിക്കൊരാവി വൻ തോണി നിൻ പദം. ഇത് ശരിക്കും മലയാള, ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന ദൈവദശകം എല്ലാവരും ഇപ്പോൾ പാടുന്ന ഒരു ഇതാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ദൈവത്തിൻ്റെ പല പല തലങ്ങളിലേക്ക് പോകുന്ന ഇതുണ്ട്. അപ്പോൾ വേറൊന്നും ഞാൻ പാടിക്കുന്നത്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചു ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോ തിടേണം. ഇത് ഈ ലൈൻസ് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു.
പക്ഷെ ആ അതിൻ്റെ ആ ഗഹന ആയിട്ടുള്ള അർത്ഥം അറിയണമെങ്കിൽ കുറച്ച് കുറച്ച് നമ്മൾ പതിഞ്ഞ കാലത്ത് പാടിയാലേ അത് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഈ റിപ്പോർട്ടിലുള്ള പോലെ സുരേഷ് ഗോപി അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ പാടിയിട്ടുണ്ട്, എങ്ങനെയാണ് അതിനുള്ളൊരു ഇടം വന്നത്? അതാണ് ഇപ്പം ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി പാടി, ഞങ്ങളെല്ലാം ഫീമെയിൽ സിംഗേഴ്സ് അല്ലേ, എന്ന് വെച്ചാൽ കോളേജ് വിമൻസ് കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ഐഡിയ തോന്നി ഒരു മെയിൽ ആരെങ്കിലും പാടി. പക്ഷെ ആര് പാടിച്ചാലും പുറമേ നിന്നുള്ള ഒരാൾ പാടാൻ അതിനകത്തൊരു ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ആ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ മാത്രമേ അത് പാടിക്കാൻ പറ്റുള്ളൂ, കാരണം ഞങ്ങളുടെ കോളേജിൻ്റെ കുട്ടികളുടെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ആദ്യമായിട്ട് ഒരു ഫിലിം ഫീൽഡിൽ നോക്കിയപ്പോഴത്തേക്കും സുരേഷ് ഗോപി സാറിനാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്. പിന്നെ കുറച്ച് പരിചയം ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു സംഗീതത്തിൽ വളരെ താല്പര്യമാണ് ചോദിച്ചാൽ മതി അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ടാണ്, പക്ഷെ കുറച്ച് താമസമാവും, കുറച്ച് യാത്രകളൊക്കെ ഉണ്ട്, എന്നാലും വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞപ്പോൾ. ഞാൻ എങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് കൂട്ടായ ഇതിൽ ചേരുന്നതിൽ വളരെ സന്തോഷമാണ് എന്ന് പറയുകയും പിന്നെ ഒരു മാസം അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് തന്നെയായിരുന്നു പാട്ടുകൾ മൂന്നും? അല്ല, ഈ ഒരു മാസം അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുമായിരുന്നു ട്രാക്ക്. അപ്പം എന്നോട് നേരത്തെ പറഞ്ഞു എനിക്ക് വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആവണമെങ്കിൽ നേരത്തെ വേർഡ്സും തരണം പാട്ടും തരണം, അങ്ങനെ ട്രാക്ക് കൊടുത്തു. അദ്ദേഹം യാത്രയിലെല്ലാം ഇത് കേട്ടോണ്ടിരുന്നു, അങ്ങനെയാണ്. പിന്നെ വളരെ പഠിച്ചിട്ടാണ് വന്നത്, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ നാല് ലൈനായിട്ട് പാടി, എല്ലാം വലിയ വലിയ പാട്ടുകളാണല്ലോ, അപ്പം അത് വളരെ നന്നായിട്ട് ചെയ്തു. ഒരു പാട്ട്, രണ്ട് പാട്ട്, രണ്ട് പാട്ട് പാടി. കാളി നാടകം എന്ന് പറയുന്നത്, അതും പിന്നെ ശിവ പഞ്ചകം എന്ന് പറയുന്നത്, ഇവിടെ ഐറിസ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിലായിരുന്നു. ഇപ്പൊ ഇത് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ സി ഡി ഇറങ്ങിയിട്ട് മൂന്നാല് ദിവസമായല്ലോ, എങ്ങനെയാണ് ഒരു റെസ്പോൺസ്? അത് നല്ല റെസ്പോൺസാണ്. പിന്നെ ഞങ്ങളിതൊരു ബിസിനസ് അങ്ങനെ ഒരു മൈൻഡഡ് ആയിട്ടൊന്നും രണ്ടുപേരും കൂടി നമദ്ദേവവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമതിന്ദും സുരശ്രീമതിന്ദം ധൃതചാരുതുണ്ടം. അത് വേർഡ്സ് ഒരുപാട് കട്ടി വേർഡ്സ് ആണ്. ഓക്കെ, സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ആൽബത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളൊരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എൻ്റെ കുടുംബത്തിൽ വളരെ എന്ന് വെച്ചാൽ അതിന് സഹായകമായിട്ടാണ്, അവരെന്നെയാണ് എൻ്റെ കൂടെ എല്ലാത്തിനും വരാറില്ല. എൻ്റെ ഹസ്ബൻഡും മകനും ഒക്കെ വന്നിട്ടാണ്, കാരണം എനിക്ക് കൊല്ലത്ത് വെച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കൊല്ലത്ത് പോകുന്ന ആളാണ്, അപ്പോൾ എല്ലാ റെക്കോർഡിങ് കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഓരോ ബിറ്റും അവർ സംഗീതത്തിൻ്റെ പിന്നെ ഓർക്കസ്ട്രയ്ക്കുള്ള ബിറ്റ് പോലും ഞാൻ പാടി കൊടുത്തു. അപ്പം ഓരോ ദിവസം ആയിട്ട് വൈകുന്നേരം പോയി ഓർക്കസ്ട്രയുടെ ആ ട്രാക്ക് ചെയ്ത ശേഷം അവരെ കൊണ്ട് പാടിക്കുക. അപ്പോൾ കുറേ കാലമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്ന് അത് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഈ താളത്തിൻ്റെ വൈവിധ്യം ഉള്ളതുകൊണ്ട് സാധാരണ ഒരു കാസറ്റ് ചെയ്യുന്ന പോലെ അവർ താളം ചെയ്താൽ ശരിയാവില്ല. ഇപ്പം സാധാരണ നമ്മൾ ഭക്തിഗാനങ്ങളൊക്കെ കാണുന്ന ഏകതാളം ആദ്യ താളം എന്നൊക്കെ പറയുന്ന താളങ്ങളൊന്നും ശരിയാവില്ല. പിന്നെ അതുപോലെ അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കണമായിരുന്നു, അതിൻ്റെ ജതി അടക്കം അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. പിന്നെ സംഗീതത്തിലാണെങ്കിലും ക്ലാസിക്കൽ വിട്ടു പോരുതെന്ന് എനിക്കുണ്ടായിരുന്നു, കാരണം നല്ല ഇങ്ങനത്തെ ഇത്രയും ഒരു എന്താ വ്യാപ്തിയുള്ള ഒരു കൃതികൾ, അപ്പം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വരണം എന്നുള്ളതുകൊണ്ട് ക്ലാസിക്കൽ മ്യൂസിക് തന്നെയാണ് അതിൻ്റെ ബേസായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്ലാസിക്കൽ രാഗങ്ങൾ ഇന്ന് മാറിപ്പോകരുത് എന്നുള്ളതുകൊണ്ട് അതും പറഞ്ഞു കൊടുക്കണം. ഫ്ലൂട്ട്, വീണ, എല്ലാവർക്കും അത് പാടിക്കൊടുത്ത് അത് വെച്ചിരുന്നു. അപ്പോൾ അവരവർ വന്ന് വായിക്കുമ്പോഴും പോകണം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മിക്സിങ്ങിന് വരെ വേർഡ്സിൻ്റെ വേർഡ്സ് മാറാൻ പാടില്ല, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ എല്ലാം ചെയ്തത്. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ നടത്താൻ പറ്റിയത്. എനിക്ക് വലിയൊരു അധ്വാനം എന്തായാലും ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോളേജിലെ സംഗീത വിഭാഗം മേധാവിയൊക്കെയാണ്, പക്ഷേ ഇതിനിടയ്ക്കൊക്കെ ഇതിനൊരു സമയം കണ്ടു. അതിന് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളാണ് എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നിന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അതുപോലെ പ്രിൻസിപ്പലാണെങ്കിലും ഭയങ്കര ഉത്സാഹത്തോടു കൂടെ ഇത് ചെയ്യണം നമുക്കെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച. ഇപ്പം കോളേജ് ടൈമിൽ ഞാൻ എൻ്റെ ക്ലാസ് 3 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ടീച്ചർ എന്നോട് പോയിക്കൊള്ളാൻ പറയും, കാരണം ഇങ്ങനൊരു കാര്യമായതുകൊണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് സ്റ്റുഡിയോന്ന് പോകുന്നത് 9 o'clock ആയിരിക്കും ഞാൻ ഇവിടെ വന്നിട്ട്. അങ്ങനെ
പൂർത്തിയാക്കിയതാണത്. പിന്നെ കുട്ടികൾ അതുപോലെ തന്നെ എല്ലാം കുറെ പാടുന്ന നല്ല കുട്ടികളുണ്ട്, അവർക്ക് നല്ലൊരു എക്സ്പോഷർ ആവും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അവരും വളരെ സഹകരിച്ചു. കുട്ടികളെല്ലാം ഇത് ഞങ്ങൾക്ക് അവിടെ എന്ത് ഫംഗ്ഷൻ വരുമ്പോഴും അതിന് പാടാറുണ്ടല്ലോ, അപ്പോൾ അവരത് സ്വായത്തമാക്കി നല്ല ഇതാക്കി വെച്ചിരുന്നു. അക്ഷരമൊക്കെ നല്ലോണം കൃത്യമായില്ലെങ്കിൽ നമുക്ക് റെക്കോർഡിങ്ങിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരില്ലേ, ഒരാൾ തെറ്റിച്ചൊക്കെ പാടി. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ച് 10-11 പേര് പാടിയിട്ടുണ്ട്. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ച് ഓരോ കൃതികളും അതിൽ വരുത്തി. ഓക്കെ, ഗുരുരാഗ മാലിക എന്ന ഈ പുതിയ സംരംഭത്തിന് അല്ലെങ്കിൽ ഈ പുതിയ ആൽബത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. പക്ഷേ ഭാവന രാധാകൃഷ്ണൻ എന്ന ഗായികയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ രണ്ടും ഒരു കേൾക്കാതെ പോകുന്നത് പ്രേക്ഷകർ പൊറുക്കില്ല. എന്നോടെന്തിനീ പിണക്കം, ഇന്നുമെന്തിനാണെന്നോട് പരിഭവം, ഒരു പാടുനാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തിന്നലും പൂനിലാവും എന്റെ കരളിന്റെ നൊമ്പരം ചൊല്ലില്ലേ, എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം. പുതിയ സംരംഭങ്ങൾ കൂടെ ചെയ്തു, സംഗീതം ആശാന്റെ കവിതകള് അതിപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇപ്പൊ തന്നെ ഈ ആഴ്ച തന്നെ ആയിരുന്നു അവിടുത്തെ ഒരു സീസൺ എന്ന് പറയുന്നത്. അത് 16 കവിതകൾ. പുഷ്പവാടി എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള കവിതകള് സംഗീത ആവിഷ്കാരം ചെയ്യണമെന്ന് അവർക്കൊരു മോഹം, അങ്ങനെ തന്നെ ഏൽപ്പിച്ചു. കുട്ടികളുടെ ഇടയിൽ കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി ഒറ്റ സി ഡി ചെയ്തു. സിനിമ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീൽഡല്ലേ, അതിലേക്ക് ഞാൻ കൂടുതൽ അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല. എന്നാലും ഒരു സിനിമ സംഗീത സംവിധാനത്തിൽ സിനിമാ പാട്ടുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ, അങ്ങനെയൊരു പ്ലാനുണ്ടോ? അങ്ങനെയൊന്നും പ്ലാനില്ല. ചെയ്യുന്ന എനിക്ക് കിട്ടുന്ന സാഹചര്യം ഞാൻ ചെയ്യുന്നു, സന്തോഷമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വാർത്താപ്രവാഹത്തിലെ അധ്യായത്തിന് വളരെയധികം നന്ദി. നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗുരുരാഗമാലിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ കവിതകളുടെ ആശാൻ കവിതകളുടെ ആൽബത്തിനും അതുപോലെ വരാനിരിക്കുന്ന സംരംഭങ്ങൾക്കും മുൻകൂർ ആശംസകൾ നേരുന്നു. പുതുവർഷം വരാൻ പോവുകയാണ്, പുതുവർഷ ആശംസകളും മുൻകൂട്ടി നേരുന്നു.